നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് അയ്യപ്പ ജ്യോതി തെളിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്ക് ഭക്തസമൂഹത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തികളുടെയും ഒക്കെ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല വിഷയത്തിൽ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ പ്രസ്താവനയെ പിന്തുണച്ചുകൊണ്ട് സിപിഐ എത്തിയിരിക്കുകയാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വിശ്വാസികളായ യുവതികൾ മണ്ഡലകാലത്ത് ശബരിമലയിൽ വരരുതെന്ന പത്മകുമാറിന്റെ പ്രസ്താവനയിൽ തെറ്റില്ല ശബരിമല വിധി നടപ്പാക്കാൻ പറ്റിയ സാഹചര്യമല്ലെന്ന് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിരുന്നതാണെന്നും കാനം രാജേന്ദ്രൻ പറയുന്നു അയ്യപ്പ ജ്യോതി ജനാധിപത്യപരമായ പ്രതിഷേധമായിരിക്കാം അതിനെ എതിർക്കേണ്ടതില്ല കോടതി വിധി നടപ്പാക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നാൽ അത് 100% വിജയത്തിലെത്തണമെന്നില്ലെന്നും കാനം പറയുന്നു ഉപനിഷത്തുകളുടെ വലിയ തുടർച്ചയാണ് അയ്യപ്പ ജ്യോതി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന പോലീസിന്റെ മുൻ മേധാവി ടി പി സെൻകുമാർ ഇന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അയ്യപ്പ ജ്യോതിക്ക് ടി പി സെൻകുമാർ അടക്കം നേതൃത്വം നൽകുമെന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിതാണ് ജാതിരഹിത സനാതന ധർമ്മ വ്യവസ്ഥയുടെ മാറ്റത്തിന്റെ വേഗത കൂട്ടാനാണ് അയ്യപ്പ ജ്യോതി സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ പ്രാവർത്തികമാക്കുന്നതാണ് അയ്യപ്പ ജ്യോതി പ്രളയബാധിതർക്ക് സഹായം നൽകുന്നതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വനിതാ മതിലിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശനവും സെൻകുമാർ ഉന്നയിക്കുന്നു ശബരിമലയിൽ ആചാര ലംഘനത്തിനെത്തിയ യുവതികൾ വിശ്വാസമുണ്ടെങ്കിൽ ആത്മസമർപ്പണം നടത്തി അടുത്തുള്ള അയ്യപ്പ ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കണം ചെകുവേരിയെ മനസ്സിൽ വെച്ച് ക്ഷേത്രങ്ങളിൽ പോകരുതെന്നാണ് ടി പി സെൻകുമാർ പറയുന്നത് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ഡി ജി പി ടി പി സെൻകുമാർ പങ്കെടുക്കുന്നുവെന്ന വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു അതോടൊപ്പം പി എസ് സി ചെയർമാനായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ പന്തളം കുടുംബാംഗം ശശികുമാരവർമ്മ സാമൂഹ്യ പ്രവർത്തക അശ്വതി ജ്വാല നടൻ കൊല്ലം തുളസി മുൻ വനിതാ കമ്മീഷൻ അംഗം ജെ പ്രമീളാദേവി കലാകാരനും നടനുമായ മാടമ്പ് കുഞ്ഞുകുട്ടൻ സിനിമാ സംവിധായകൻ അലി അക്ബർ സി വി ആനന്ദബോസ് ഐ എ എസ് മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി ഡോക്ടർ ടി കെ വിജയരാഘവൻ തുടങ്ങിയ പ്രമുഖർ അയ്യപ്പ ജ്യോതിയിൽ അണിചേരുമെന്നാണ് ബി ജെ പി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ ശബരിമല സമരത്തിന് വീര്യം കുറഞ്ഞെന്ന ആക്ഷേപം ഇടയ്ക്ക് പാർട്ടിക്കുള്ളിൽ ഉയർന്നിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും സജീവമായി ബി ജെ പി ഇറങ്ങുകയാണ് വീണ്ടും യുവതികൾ മലചവിട്ടാൻ എത്തിയതോടെ ജ്യോതി അടക്കമുള്ള തുടർ സമരങ്ങളുടെ പ്രസക്തി കൂടിയെന്നാണ് ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് ശബരിമല പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിൽ ലിംഗനീതിക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വനിതാ മതിലിനെ പ്രതിരോധിക്കാനാണ് സംഘപരിവാർ സംഘടനകൾ അയ്യപ്പ ജ്യോതിയുമായി മുന്നോട്ട് പോകുന്നത് വനിതാ മതിലിനെ കടുത്ത ഭാഷയിൽ എതിർത്ത എൻ എസ് എസ് വിശ്വാസികൾക്ക് ആവശ്യമെങ്കിൽ ജ്യോതിയിൽ അണിചേരാമെന്ന നിലപാടെടുത്തത് ഇപ്പോൾ നിർണായകമായിരിക്കുകയാണ് ഏതായാലും സി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വിഷയത്തിലെ നിലപാട് എൻ എസ് എസ് അടക്കമുള്ള സാമൂഹ്യ സംഘടനകളുടെ സാമുദായിക സംഘടനകളുടെ നിലപാട് അതോടൊപ്പം പ്രമുഖ നേതാക്കൾ പല മേഖലകളിൽ പ്രവർത്തിച്ചവരൊക്കെ അയ്യപ്പ ജ്യോതിക്ക് ഈ ഒരു പിന്തുണ കൊടുക്കുന്നതിലൂടെ വലിയൊരു മാറ്റം ശബരിമല വിഷയത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ ഏതായാലും വരും മണിക്കൂറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ച് നിർണായകമാണ് കാസർഗോഡ് മുതൽ പാറശാല വരെ അയ്യപ്പ ജ്യോതിയുമായി ഭക്തർ അണിനിരക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഒരു ഹിന്ദു ഐക്യമായിരിക്കും കാണാൻ പോകുന്നത് സി പി അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ അയ്യപ്പ ജ്യോതി ജനാധിപത്യപരമായ ഒരു നീക്കമാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കൂടുതൽ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം